ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ന്യൂസും ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റീസ് എന്ന ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഇപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ വാനില സ്പഞ്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. വാനില പൗഡർ ഓപ്ഷനലാണ്. ഇനിയിപ്പോൾ അത് കയ്യിലില്ലായെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി 3 തവണ അരിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 4 ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മിക്സ് നല്ലപോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഹീറ്റർ ഓഫ് ചെയ്യാം. ഇനി കേക്ക് ബാറ്റർ ഒഴിക്കാനുള്ള കേക്ക് മോൾഡ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഫ്ലോർ ഡസ്റ്റ് ചെയ്ത ശേഷം ബാലൻസ് ആയിട്ട് വരുന്ന ഫ്ലോർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെയായി ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്ത് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ്. ഈ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 1-5 മിനിറ്റ് സിമ്മർ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലുള്ള ഒരു പാത്രത്തിലേക്ക് കേക്ക് മോൾഡ് ഇറക്കി വെക്കാം. എന്നിട്ടൊരു 40-45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് 4 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1¼ കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1¼ കപ്പോളം ഐസിംഗ് ഷുഗർ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഐസിംഗ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കേക്കിൻ്റെ 1st ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വെച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ 2nd ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെച്ച് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കേക്കിൻ്റെ 3rd ലെയർ വെച്ച് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി കേക്കിൻ്റെ 3rd ലെയറും കൂടെ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് ചെയ്ത് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രീം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രേപ്പ് വയലറ്റ് കളറ് ചേർത്ത് കൊടുത്ത് നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതേപോലുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനുമാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഡിസൈന് കേക്ക് മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് മുകളിലായിട്ട് റോസറ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. വലുതും ചെറുതുമായിട്ട് ഒരു മൂന്ന് കളറിലാണ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റും ും പിന്നെ വയലറ്റ് കളറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു മൂന്നിൻ്റെ ഷേപ്പിലാക്കിയിട്ടാണ് റോസറ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് യൂട്യൂബിൻ്റെ ഒരു എംബ്ലം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഷുഗർ ബോൾസും വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.